Hi, I am Rojes, your Managing Director of Alpha Academy and Genius Integrated School, Alappuzha. In the Vidyarthigalde, ethyo nalloru memory ilekku ethan vendittulla first video nammal kazhinja YouTube channel lude kazhinja divasam nammal upload cheyidirunnu. In the second video il enganeyanu nammada memory ethyo nannayittu increase cheyyendathu ethyo nalloru memory nammal undaaki edukkan vendittu nammada padanathil enganeyokku kramigirikkanam ennullana innathe ee rendamathe section ile ee video lude nammal discuss cheyya idhe polulla methodukal vidyarthigalkku ethyo nalla reethiyil ethan vendittu ee channel onnu share cheyya idu subscribe cheyya നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടേതായ കമൻസുകൾ നോട്ട് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളുമായി വീണ്ടും വീണ്ടും ഡിസ്കഷനിലേക്ക് എത്താം. നമ്മൾ ആദ്യം തന്നെ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ആ പഠിക്കുക എന്നുള്ളതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മെമ്മറി. ആ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് രണ്ട്, മെമ്മറി ഏറ്റവും ബെസ്റ്റ് ആകാൻ നമ്മുടെ റൊട്ടീൻ ലൈഫിനെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മെമ്മറി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിലല്ല ഒരു വിദ്യാർത്ഥിയും ജനിക്കുന്നത്. ഏതൊരു ഹ്യൂമൻ ബീങ്ങിൻ്റെയും മെമ്മറിയെ ഏറ്റവും ബെസ്റ്റാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മുടെ മെമ്മറി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ നാം മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്, ആ പഠന കാര്യങ്ങളിൽ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പഠനങ്ങളെ ക്രമീകരിക്കേണ്ടത് എന്നുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും നല്ലൊരു മെമ്മറിയുള്ള വിദ്യാർത്ഥിയായി മാറ്റപ്പെടുന്നത്. അതിനായി നാം ഫസ്റ്റ് തന്നെ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാനുള്ള സമയത്തെ ക്രമീകരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ആ സമയത്തെ ക്രമീകരിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ഉള്ള ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. രാവിലെ ഒരു 4 o'clock, ഒരു 4:30 to 7 o'clock ഉള്ള ടൈം എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായ രീതിയിൽ നമ്മൾ പഠിക്കാം. ഈ ശാന്തമായ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമുക്കറിയാം ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആൽഫ വേവ്സിനെ ഏറ്റവും ബെസ്റ്റാക്കി നിർത്താനും അതുപോലെ ബ്രെയിനിലെ ഹോർമോണുകളെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ നിൽക്കാനും പറ്റുന്ന സമയമാണ് ഈ മോർണിംഗ് ടൈം എന്ന് പറയുന്നത്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ, ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ, മുമ്പുണ്ടായിരുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിയൊരു പുതിയ ദിവസം തുടങ്ങുന്ന ശാന്തമായ നമ്മുടെ ബ്രെയിൻ നിൽക്കുന്ന സമയം, ആ സമയത്താണ് ഏറ്റവും നന്നായി ഒരു വിദ്യാർത്ഥിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. ഇനി കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം. കോൺസെൻട്രേഷൻ ഏറ്റവും നല്ല ഉള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും നല്ല റാങ്കുകൾ നേടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കോൺസെൻട്രേഷനെക്കുറിച്ചും കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മെമ്മറിയെക്കുറിച്ച് തിങ്ക് ചെയ്യാം. അപ്പോൾ പഠിക്കാനുള്ള സമയം ഏറ്റവും കൃത്യമായ, ഏറ്റവും ശാന്തമായ രീതിയിൽ ബ്രെയിനിനെ നിർത്തുന്ന ഒരു സമയം പഠിക്കാൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നാം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഈ ഒരു കൃത്യമായ സമയം എടുത്തുകൊണ്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്ത് അത് പല രീതിയിൽ നമ്മളൊരു പിക്ചറൈസ് ചെയ്തോ നിമോണിക്സ് ആക്കിയോ ഗ്രാഫിക്കലായിട്ടോ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും കണക്റ്റ് ചെയ്ത് പഠിക്കുന്നത്. നമുക്കറിയാം എത്രയധികം മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും പറയാറുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നത് കണക്റ്റിംഗ് മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കാനുള്ളൊരു എസ്ഐ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോ എടുത്തു കഴിഞ്ഞാൽ, ആ ലോയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എസ്ഐയിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ പല ഉപകരണങ്ങൾ പല ഏരിയയിൽ അതിനെ പിക്ചറൈസ് ചെയ്തുകൊണ്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ചെയിൻ പോലെയൊക്കെ കണക്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും പിന്നീട് നാം മറക്കത്തില്ല. അല്ലെങ്കിൽ ഒരു പോയമാക്കിക്കൊണ്ട് നാം പഠിച്ചാൽ, അല്ലെങ്കിൽ നിമോണിക്സ് ആണ്, നമുക്കറിയാം നിമോണിക്സ് എന്ന് പറഞ്ഞാൽ റെയിൻബോ എന്ന് പറയുന്ന ആ ലെറ്ററിങ്ങിൻ്റെ ഓർഡർ ഒരു റെയിൻ നിമോണിക്കാണ്. അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ നിമോണിക്സുകളാക്കിക്കൊണ്ട് നാം പഠിക്കുക. ഇനി അതിനോടൊപ്പം ഇതിന് ഏറ്റവും പ്രാധാന്യത്തോടെ ഇതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, എത്ര നന്നായി പഠിച്ചാലും ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് എറൈസ് ആവും. എറൈസ് ആവാതിരിക്കണമെങ്കിൽ നാം ചെയ്യണം റീകോളിംഗ്, അല്ലെങ്കിൽ റിവിഷൻ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. ഒരു വിദ്യാർത്ഥി നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷേ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ആ വിദ്യാർത്ഥിയും ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥിയും, ദാറ്റ് ബോത്ത് ആർ ഈക്വൽ. കാരണം ഒരു വിദ്യാർത്ഥി പഠിക്കുന്നു, അത് മറന്നു മറന്നു പോകുന്നു, മറ്റേ കുട്ടി ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെ ബ്രെയിനിലും കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. പകരം റിവിഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ആ പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ആദ്യത്തെ റിവിഷൻ തന്നെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ റിവൈസ് ചെയ്ത് തുടങ്ങിയിട്ട് വേണം പഠനം തന്നെ ആരംഭിക്കാൻ. ഇനി അതിനോടൊപ്പം 24 hoursനുള്ളിൽ എത്ര സീരിയസ് ആയിട്ട് നാം മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും 24 hoursനുള്ളിൽ അടുത്ത റിവിഷൻ നാം ചെയ്തിരിക്കണം. അന്നെന്നുള്ള പോർഷൻ അന്നന്ന് പഠിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിന് വേറൊരു രൂപത്തിൽ നാം മനസ്സിലാക്കുക, അന്നെന്നുള്ളത് എന്നുള്ളത് 24 hoursനുള്ളിൽ റിവിഷൻ മസ്റ്റായി ചെയ്തിരിക്കണം. ദാറ്റ്സ് ഫസ്റ്റ് വൺ. ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സമയം പഠിക്കാൻ സെലക്ട് ചെയ്യുക, 24 hoursനുള്ളിൽ റിവിഷൻ ചെയ്യുക. ദെൻ സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇങ്ങനെ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്.
രണ്ടാമതായി നാം ചെയ്യേണ്ടത് എക്സസൈസുകൾ നമ്മുടെ റൊട്ടീൻ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വലിയ വലിയ എക്സസൈസ് ചെറുതായിട്ടൊന്നും നടക്കുന്നതാവാം, ഫ്രഷുള്ള എയറുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുന്നതോ ഓടുന്നതോ ഒക്കെ ആവാം, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന യോഗ ചെയ്യുന്നതാവാം, ബ്രീത്തിൻ പ്രാണായാമ പോലെയുള്ള എക്സസൈസുകൾ ചെയ്യുന്നതാവാം. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ പോലും നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവെല്ലുകളിൽ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് സെക്ഷനിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ഫിസിക്കലായിട്ടും മെൻ്റലി ഉള്ള ഹെൽത്തുകളെ ഏറ്റവും ബെസ്റ്റാക്കി നിർത്തത്തക്ക രീതിയിലേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ഏറ്റവും ബെസ്റ്റാക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ എക്സസൈസ് പാറ്റേൺ നമ്മുടെ ടൈം ടേബിൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതായി നാം ചെയ്യേണ്ടത്. ദെൻ മൂന്നാമതായി നാം ചെയ്യേണ്ടത് കാര്യം, നമ്മുടെ റുട്ടീൻ ലൈഫിലെ സ്ലീപ്പിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കുക. ഒരു 6 മണിക്കൂർ കൃത്യസമയത്ത്, നമുക്ക് ഏതെങ്കിലും സമയത്ത് ഉറങ്ങുക എന്നുള്ളതല്ല, ഇന്ന് 6 മണിക്ക് കിടന്നുറങ്ങി, ഇന്ന് 8, നാളെ 8 മണിക്ക് കിടന്നുറങ്ങി, അടുത്ത ദിവസം 12 മണിക്ക് ഉറങ്ങി, ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു സ്ലീപ്പിംഗ് ടൈം അല്ല നമുക്ക് വേണ്ടത്. ഓൾവേസ് കീപ് സെയിം ടൈം ഫോർ സ്ലീപ്പിംഗ്. അതായത് ഒരു കൃത്യസമയം ഉറങ്ങാൻ വെക്കുക. ആ 6 മണിക്കൂർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ 6 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുക. കൃത്യസമയത്ത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ 18 മണിക്കൂർ ജോലി ചെയ്യാൻ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ടൈം കൃത്യമായി സെറ്റ് ചെയ്യാനും ആ സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് വന്നാലും അതിനൊക്കെ പുറകെ പോകാതെ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നന്നായി പഠിക്കാനും ഏറ്റവും നല്ല റാങ്കിലെത്താനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഫുഡ് ഡയറ്റുകൾ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോകുന്ന ഫുഡുകൾ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് നമ്മളെ എനർജറ്റിക്കായിട്ട് നിർത്തുന്നത്. അത് നമ്മുടെ ബോഡി കൊണ്ടുള്ള ആക്ഷൻസിനാവാം, അല്ലെങ്കിൽ ബ്രെയിൻ കൊണ്ടുള്ള ആക്ഷൻസിനാവാം, എന്തിനുമാവട്ടെ അതിന് വേണ്ട ഫുഡുകൾ നാം ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാകുന്ന ഫുഡ് ഹാബിറ്റ്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഹെൽത്തിയാക്കി നിർത്തുന്ന ഫുഡുകൾ, ആ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മുടെ ഒരു ബ്രെയിനിനെയും ശരീരത്തിനെയും ഏറ്റവും നല്ല രീതിയിൽ എനർജറ്റിക്കാക്കി നിർത്താൻ, നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഹാബിറ്റ്സുകളെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായ ഒരു ഡയറ്റ്, നമ്മളെ പോസിറ്റീവ് ആക്കുന്ന നല്ല ലീഫുകളും ഫ്രൂട്ട്സുകളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട്, നമ്മളെ ഏറ്റവും പ്രോട്ടീൻഡ് ആയിട്ടുള്ള ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫുഡുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഡയറ്റ് പ്ലാൻ നമ്മുടെ പഠനത്തിന് കൃത്യമായ ഒരു വിദ്യാർത്ഥി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് 4th നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 5th ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു പഠനം നാം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് നോക്കുമ്പോഴും കൊച്ചു കുട്ടികൾ പോലും പറയുന്നതാണ് എനിക്ക് സ്ട്രെസ്സാണെന്ന്. എന്താണ് ഈ സ്ട്രെസ്? നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും അനാവശ്യമായി ചിന്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ സ്ട്രെസ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ഫുൾ ഇൻവോൾവ് ആവുക, പഠിക്കുക എന്നുള്ള ഡ്യൂട്ടിയിൽ ഇൻവോൾവ് ആവുക, റീകളക്റ്റിംഗ് മെത്തേഡിനെ കുറിച്ച് ഫുൾ ഇൻവോൾവ് ആവുക, അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അവിടെ നല്ല മാർക്കുകൾ കിട്ടും. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കാതെ, പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഏറ്റവും ബെസ്റ്റായി ചെയ്യുക. അപ്പോൾ അനാവശ്യമായ സ്ട്രെസ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് നാം ചെയ്യേണ്ട ഡ്യൂട്ടിയിൽ പ്രസൻറ്റിൽ വന്നുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടികൾ ബെസ്റ്റായി ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥി സ്ട്രെസ്സുകൾ, അനാവശ്യമായ പ്രശ്നങ്ങളിൽ നാം ഫ്രണ്ട്സുമായിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ പെടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നാം ഒഴിവാക്കുക, അല്ലെങ്കിൽ നാം ഒരു കാര്യത്തിനകത്തും മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കും നാം വലിച്ചിഴയ്ക്കപ്പെടാതിരിക്കുക. നാം നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പഠിക്കുക, ഏറ്റവും നല്ല വിജയം നേടുക, ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ എത്തുക, ഏറ്റവും നല്ല പ്രൊഫഷൻ നേടുക, ലൈഫ് എൻജോയ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതുപോലുള്ള ആക്ടിവിറ്റീസാണ്. ഇതിന് തടസ്സമാകുന്ന ഒരു കാര്യങ്ങളിലേക്കും നാൻ പോകാതിരിക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി ട്രെയിനിങ് നേടുക. ദെൻ 6th ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ബ്രെയിനിന് വരുന്ന ഡിസ്ട്രാക്ഷൻസ് നാം കുറയ്ക്കുക. സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മെ വഴിതെറ്റിക്കുന്ന ഫ്രണ്ട് സർക്കിളുകളാവട്ടെ, ഇതൊക്കെ നാം ഒഴിവാക്കണം. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവേ നമ്മുടെ ബ്രെയിനുള്ളൂ. നാം എത്ര നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നാലും ആ സമയത്ത് നമ്മുടെ ചിന്തയൊന്ന് വേറൊരു കാര്യത്തിലേക്ക് പോയാൽ മതി, ആ പറയുന്നത് പോലും കേൾക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഹ്യൂമൻ ബീങ്സിനില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട സമയത്ത് സോഷ്യൽ മീഡിയ, പല രീതിയിലുള്ള മീഡിയ ആക്ടിവിറ്റീസിലേക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്തകൾ പോകുമ്പോൾ പിന്നെ നമ്മുടെ പഠനത്തിലേക്കുള്ള ഫോക്കസിങ് അല്ലെങ്കിൽ പഠനത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ബ്രെയിനിൻ്റെ ഷാർപ്നെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്ന ആക്ടിവിറ്റീസിലേക്കും, അതെന്തുമാവട്ടെ,
സിനിമ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺസ് ആവട്ടെ, ഫ്രണ്ട് സർക്കിളിലുള്ള ആക്ടിവിറ്റീസ് ആവട്ടെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആവട്ടെ, ഒന്നും നമുക്കിതൊന്നുമല്ല ആവശ്യം. നാം നന്നായി പഠിക്കുക, നമുക്ക് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഠനത്തെ കൃത്യമായി യാതൊരു അഡിക്ഷൻ്റെയും പുറകെ പോവാത്ത രീതിയിൽ, നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ട വഴികളിലേക്കുള്ള അഡിക്ഷനായിരിക്കണം, ഗോള് നേടുന്നതിലായിരിക്കണം നമ്മുടെ അഡിക്ഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാക്കി മാറ്റപ്പെടാൻ സാധിക്കട്ടെ. ഇതേപോലെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വിജയിക്കാൻ വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സും പുതിയ പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ പറയുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആൽഫ അക്കാഡമിയുടെ അല്ലെങ്കിൽ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ നിന്നാണ്. ഏറ്റവും നല്ല വിജയം വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാൻ എപ്പോഴും നിങ്ങളോടൊപ്പം, വിദ്യാർത്ഥികളോടൊപ്പം, രക്ഷിതാക്കളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും പഠന റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം, നിങ്ങളെ സഹായിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.